ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ മെഷീനറി ഉപയോഗിച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എംബ്ലോ അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളെ ലോഗോ നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യാണ് വി ത്രീ ബാഗ്സ് എന്നുള്ളതാണ് നമ്മളെ ലോഗോ അപ്പോൾ വി ത്രീ എന്നുള്ളത് നമ്മൾ ഈ ലോഗോ ആണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമ്മൾ ആ എങ്ങനെയാണോ സ്റ്റിച്ച് വരേണ്ടത് അത് ആ കാര്യങ്ങൾ മൊത്തം നമ്മളിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്ത സംഭവമാണ് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് നേരെ യു എസ് പി ഡ്രൈവിലേക്കാക്കിയിട്ട് നമ്മൾ ഈ എംബ്രോയ്ഡറി മെഷീനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോട് കൂടിയിട്ട് നമുക്ക് അത് എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു രീതി തന്നെ നമുക്ക് ഇത് അടിച്ചു കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് ഇന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്താണ് വേണ്ടത് അതേപോലെ എത്ര കട്ടിയിലാണ് വേണ്ടത് ഇതൊക്കെ നമുക്ക് ഈ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യാൻ കഴിയൂട്ടോ അതേ ലെങ്ത്തിൽ തന്നെ നമുക്കത് അടിച്ചെടുക്കാനും കഴിയുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഈ നമ്മളെ ഈ വി ത്രീ എന്നുള്ളീന് എത്ര കട്ടിയിലാണ് ഈ മെഷീനറിയിൽ നമ്മൾ ബാഗിൻ്റെ മാത്രമല്ല നമ്മളെ ഷർട്ടിലൊക്കെ നമുക്ക് നമ്മളെ എംബ്ലം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാൻ കഴിയും കേട്ടോ സാധാരണ ഇതൊക്കെ ഏജൻറ്റുമാരാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് പോയാലും ഇതൊക്കെ ചെയ്തു തരും കേട്ടോ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഓരോരോ ജില്ലയിലും ഇതേപോലെ തന്നെ ഉണ്ടാവും നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കറക്റ്റ് തന്നെ അടിച്ചു തരും നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് സെറ്റ് ചെയ്ത് നേരെ നമ്മൾ നമ്മളെ എംബ്രോയ്ഡറി മെഷീനിൽ ഇതേപോലെ തന്നെ ഒരു സിസ്റ്റം കൂടി ഉണ്ടാവും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറായിട്ടുള്ള അപ്പോൾ അതിലേക്ക് നമ്മൾ യു എസ് പി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഫ്രെയിമിലേക്ക് നമ്മളെ ഈ റെക്സിന് അതേപോലെ തുണിയാണെങ്കിലും അതിനെ ടൈറ്റാക്കി വെക്കുന്നൊരു ഓപ്ഷനാണിത് ഇത് സാധാരണ എംബ്രോയ്ഡറി ചെയ്യുന്നവർക്ക് മനസ്സിലാവു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇത് ടൈറ്റായി നിന്നാൽ മാത്രമേ നമുക്ക് ഇത് മെഷീനറിയിൽ വെച്ചിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഇവരിതെങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കുറേ പീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഇതേപോലെ തന്നെ ഒരു കാർഡ് ബോർഡിൽ ഇതിൻ്റെ ഹൈറ്റും അതേപോലെ സെൻറ്ററും ഒക്കെ കണക്കായിട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ട് ഇതിങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഈ റെക്സിൻ്റെ കറക്റ്റ് സെൻ്റർ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇതേപോലെ ഓരോരോ പിന്നോണ്ട് ഇതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ മാർക്ക് ചെയ്ത് വെച്ച സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ഓരോന്നിനും വ്യത്യസ്ത രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വട്ടം നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റക്സിനാണെങ്കിലും തുണിയാണെങ്കിലും ഇതേപോലെ ഒരു കറക്റ്റ് സെൻറ്റർ പിന്നും ഇത് ഇതാണ് ഈ കാണിക്കുന്നത് പോലത്തെ നാല് മൂലം അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് റക്സിന് വേഗം വേഗം വെച്ചിട്ട് ഇതേപോലെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ടൈറ്റാക്കി വെക്കാൻ കഴിയും അപ്പോൾ അത് നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി നമ്മളിപ്പോൾ കൈ കൊണ്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഓരോന്നിനും ഓരോ ഫ്രെയിമിലും ഇതേപോലെ ചെയ്യണം ഇവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർബോർഡിൽ മാർക്ക് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് പിന്നെ വരുന്നത് അത് ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എംബ്രോയ്ഡറി മെഷീനിലേക്കാണ് വരുന്നത് ഇത് ഒരേ സമയം തന്നെ എല്ലാം അടിച്ചെടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് ഒന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂല ഇതെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെടുത്തി കൊണ്ടാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഒരേപോലെയാണ് വർക്ക് ചെയ്യുക നമ്മൾ ഈ കാണിക്കുന്ന ഈ മെഷീനറീസിൽ ഒക്കെ ഒരേ സമയം വെച്ചിട്ടാണ് ഇത് എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്നത് ഇത് കണ്ടോ ഈ ഫ്രെയിമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് അല്ലാതെ മെഷീനല്ല ഈ ഫ്രെയിമിനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നത് ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതോ അതേപോലെ ചെറിയ മെഷീനിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കാലിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷേ ഇതിലതിൻ്റെ ആവശ്യം വരുന്നില്ല ഇതേപോലത്തെ ഒരു ഫ്രെയിം ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ നമ്മളെ എംബ്രോയിഡറി ചെയ്യാനുള്ള എന്താ പറയുക ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ തുണിയാണെങ്കിലും ഒക്കെ നമ്മൾ ഈ എംബ്രോയ്ഡറി മെഷീൻ്റെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുക എന്നിട്ട് ഈ എംബ്രോയ്ഡറി നമ്മൾ മെഷീൻ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത പോലെ ഈ മെഷീനറി മുന്നോട്ടും പിന്നോട്ടായിട്ട് ഇങ്ങനെ മാറി മാറി വരികയാണ് ചെയ്യട്ടോ അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ആ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത സാധനം പോലെ ആവും ഇതാ ഈ ഫ്രെയിമുകളിലാണ് ഇനി നമ്മൾ നമ്മൾ ആ ഫിറ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ ഇതിലേക്കാണ് അമർത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ എംബ്രോയ്ഡറി മെഷീനിലേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ കണ്ടില്ലേ ഓരോരോ ഇത് ഇതേപോലെ വെച്ചിട്ടുണ്ടാവും ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ടൈറ്റാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടോ ഒന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ച് അതേപോലെ എല്ലാ മെഷീനറിയിലും ഒരേപോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ആദ്യം ഫ്രെയിമിലേക്ക് വെച്ച റെക്സിന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുകയാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ ആക്കാതെ തന്നെ എല്ലാം ഒരേപോലെ വെച്ചിട്ടാണ് ഇത് ടൈറ്റ് ടൈറ്റാക്കി കൊടുക്കുന്നത് ഈ ഫ്രെയിമുകളെല്ലാം ഒരേപോലെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് അമർത്തി കൊടുത്തതിൻ്റെ ശേഷം ആണ് നമ്മൾ റെക്സിം വെച്ചിട്ട് ഇത് ടൈറ്റ് ആക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും മെഷീനറി ഒന്നിച്ചാണ് നമുക്ക് വരുന്നത് ഇനി അതിൻ്റെ ശേഷമാണ് കേട്ടോ ഇതായി ഗ്രീൻ ലൈറ്റ് കത്തണുണ്ടാവും അത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് മെഷീനില് കത്തുക അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ഇത് ഓരോരോ ബട്ടനും ഓണാക്കീൻ്റെ ശേഷം പിന്നെ നമ്മൾ വെക്കുന്നത് അടിയിലൊരു പേപ്പറാണ് കേട്ടോ ഇതൊക്കെ നെയ്സായ തുണികളായതുകൊണ്ട് നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ റക്സിന് വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ ഫ്രെയിം വെച്ച് അതിൻ്റെ ശേഷം പേപ്പർ വെച്ച് പിന്നെയാണ് നമ്മളെ എംബ്രോയ്ഡറി ചെയ്യാനുള്ള റക്സിന് അതിപ്പോൾ ക്ലോത്ത് ആണെങ്കിലും റക്സിനാണെങ്കിലുമൊക്കെ ഒരേപോലെ തന്നെ കേട്ടോ പിന്നെ ഇതേപോലെ നമ്മൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഈ റക്സിന് ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിലും ഒരേപോലെ ആയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ സ്വിച്ച് ആയിട്ട് ആക്കുന്നത് അപ്പോൾ അത് ഓൺ ഓണാക്കീൻ്റെ ശേഷം ഇതെല്ലാം ഒരേപോലെ വർക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഓരോ എന്താ പറയുക കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ ശേഷം നമ്മൾ ഇതിന് ഫ്രെയിമിലേക്കാക്കി ഫ്രെയിം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമുക്ക് എംബ്രോയിഡറി അടിച്ചു തുടങ്ങുക അപ്പോൾ ആ എംബ്രോയിഡറി അടിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഒരേപോലെയാണ് ഓണാക്കുക ഇത് ഓഫാവുമ്പോഴും എല്ലാം ഒരേപോലെയാണ് ഓഫാവുക ഒന്നിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ ഓഫാകണ്ടെയ്യുക അതിനൊക്കെ ഇതിന് ഒരു സെൻസറെ ഓരോരുത്തരിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് യു എസ് പിയിലേക്ക് കമ്പ്യൂട്ടർ നേരെ യു എസ് പിയിലേക്ക് കണക്റ്റ് അതിന് ശേഷം നമ്മളെ എംബ്രോയ്ഡറി മെഷീനിൽ ഇതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ പോലത്തെ ഒരു ചൊരു സ്ക്രീൻ ഉണ്ട് അതിലേക്ക് കണക്ട് ചെയ്യും ഈ യു എസ് പി എന്നിട്ട് ആ യു എസ് പിയിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങളാണ് നമുക്ക് ഈ വെക്സിനിലേക്ക് പതിയെട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ നമ്മളിതാ ഇതേപോലെ നമ്മളെ ഇത് മെഷീനിപ്പോൾ ഓണാക്കി കൊണ്ടിരിക്കുകയാണ് ഇതാ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ നമ്മളവിടെ ആ ടൈപ്പ് ചെയ്ത എംബ്രോയ്ഡറി എങ്ങനെയാണോ അതേപോലെ തന്നെ കേട്ടോ ഈ റെക്സിനിലേക്കും ഇത് പതിയുക അപ്പോൾ നമ്മൾ ഇത് ഓണാക്കീൻ്റെ ശേഷം ഇതാ കണ്ടോ എല്ലാം ഒരേപോലെയാണ് വർക്ക് ചെയ്യുക എല്ലാത്തിലും ഒരേപോലെയാണ് തുടങ്ങും ചെയ്യുക അവസാനിക്കുന്നതും ഒരേപോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതേപോലെ എല്ലാം നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് എംബ്രോയിഡറി ചെയ്തെടുക്കാൻ കഴിയും അപ്പം ഈ മിഷീനറിയൊക്കെ അത്യാവശ്യം വെ ഉള്ളതാണ് എന്നാലും നമുക്ക് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് ഇത് ഒരുപാട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും മറ്റേത് നമ്മൾ ഒന്നിൽ തന്നെ വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ മാനുവലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒക്കെ സിസ്റ്റം തന്നെ